തിരുവോണത്തെ വരവേറ്റ് മാടായിപ്പാറ പൂവിട്ടിരിക്കുന്നു. പ്രകൃതി ഒരുക്കിയ പൂക്കളം. കൃഷ്ണൻ്റെ വർണ്ണത്തിൽ കൃഷ്ണപ്പൂ അഥവാ കാക്കപ്പൂ നീലിമയുടെ ഒരു പരപ്പു തന്നെ മാടായിപ്പാറയിൽ ഒരുക്കിയിരിക്കുന്നു. അറബിക്കടലിന് അഭിമുഖമായി നിൽക്കുന്ന ഏഴിമല, ഏഴിമലയിൽ നിന്നും കിഴക്കുമാറി പഴയങ്ങാടിയുടെ മകുടം പോലെ മാടായിപ്പാറ. മാടായിപ്പാറയിലെ പൂക്കളം കണ്ട ശേഷം മാടായിയുടെ ഭൂപ്രകൃതിയിലേക്ക് മറ്റൊരിക്കൽ കൂടി വരാനുറച്ച് നേരെ ചിറക്കലിലേക്ക് പോയി. ചിറക്കലിന് ഉത്തര കേരളത്തിൻ്റെ ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ട്. പുരാതനമായ ചിറക്കൽ രാജവംശത്തിൻ്റെ ആസ്ഥാനം. ചെറുശ്ശേരി മലയാണ്മയുടെ മണമുള്ള ആദ്യ മഹാകാവ്യമായ കൃഷ്ണഗാഥ രചിച്ച സ്ഥലം. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് തൻ്റെ മലബാർ ജീവിതത്തിൽ കുറെക്കാലം ഭാഷാ ഗവേഷണത്തിൽ മുഴുകിയ സ്ഥലം. പിന്നെ കഴിഞ്ഞ 3.5 നൂറ്റാണ്ടിലെ ചരിത്രത്തിലെ മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായ വിശാലമായ ചിറയിൽ. ചിറ വലിയൊരു കുളമാണ്. 15 ഏക്കറോളം വിശാലമായി പരന്നുകിടക്കുന്ന കുളം. മീറ്റർ കണക്കിൽ പറഞ്ഞാൽ 313 മീറ്റർ നീളം, 148 മീറ്റർ വീതി. കേരളത്തിലെ മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ ചിറയാണിത്. ചിറയുടെ 3 ഭാഗങ്ങളിലായി രാജവംശത്തിൻ്റെ 3 കോവിലകങ്ങൾ: പടിഞ്ഞാറേ കോവിലകം, കിഴക്കേ കോവിലകം, തെക്കേ കോവിലകം. അങ്ങനെ ചിറയുടെ 3 ഭാഗങ്ങളിലും നീണ്ട പാതകളുള്ളതിനാൽ ചിറയുടെ തീരത്തൂടെ കാറ്റേറ്റു നടക്കാം. ഈ യാത്രികൻ കണ്ണൂരിൽ ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടറായിരിക്കെ പലവട്ടം ഈ ചിറയിൽ നെടുകയും കുറുകയും നീന്തിയിട്ടുണ്ട്. ചിറയിൽ പണ്ട് മുതലകളുണ്ടായിരുന്നുവെന്ന് കേൾവിയുണ്ട്. ആ പേടിയുണ്ടായിരുന്നുവെങ്കിലും ഒന്നും സംഭവിച്ചില്ല. ഉഭയജീവിയായതിനാൽ മുതല മുതലായവയെല്ലാം കരപറ്റിയിരിക്കാം. ചിറക്കൽ കോവിലകത്തെ കിഴക്കേ കോവിലകം ഇപ്പോൾ കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനമാണ്. അതിനു തൊട്ടടുത്തുള്ള വീട്ടിലാണ് 3ാംകൂർ തമ്പുരാൻ സി കെ രവീന്ദ്രവർമ്മ രാജയുടെ താമസം. തികഞ്ഞ കലാരസികൻ, കവി, സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെയും ആൾരൂപം. കോവിലകത്തിൻ്റെ കാര്യങ്ങൾ തിരക്കും മുമ്പ് ചെറുശ്ശേരിയെക്കുറിച്ചാണ് ചോദിച്ചത്. കേരളത്തിലെ വൈഷ്ണവ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ കവിതയിൽ പാടിയ കൃഷ്ണഗാഥ എന്ന കൃഷ്ണപ്പാട്ട് മഞ്ജരിയുടെ വശ്യതാളത്തിൽ
നാട്ടുഭാഷയുടെ പാട്ടുശൈലിയിൽ നിറയുന്ന സർവാംഗീണ മനോഹരമായ കാവ്യമാണ്. വടക്കേ മലബാറിലെ ഹൈന്ദവ ഗൃഹങ്ങളിൽ കർക്കടകമാസത്തിൽ രാമായണവും ചിങ്ങമാസത്തിൽ കൃഷ്ണഗാഥയും ഒരു കാലത്ത് മുഴങ്ങിക്കേട്ടിരുന്നു. ഇന്ന് കൃഷ്ണഗാഥ മുഴങ്ങുന്ന ഗൃഹങ്ങൾ കുറഞ്ഞു, രാമായണം മുഴങ്ങുന്ന ഗൃഹങ്ങൾ പെരുകി. രവീന്ദ്രവർമ്മ രാജയുടെ ഭാര്യയും സംഗീത വിദുഷിയുമായ ശാന്തകുമാരി തമ്പുരാട്ടി കൃഷ്ണഗാഥയുടെ തുടക്കം പാടിത്തന്നപ്പോൾ കുഞ്ഞുനാളിൽ ഈ യാത്രികൻ അമ്മ പാടുന്ന കൃഷ്ണപ്പാട്ടിൻ്റെ ഈണത്തിൽ ലയിച്ചിരുന്നത് ഓർമ്മയിൽ ഒരിക്കൽ കൂടി നിറഞ്ഞു. ഇന്ദിരാ തന്നോടെ പുഞ്ചിരിയായോരു ചന്ദ്രിക മെയിൽ പറക്കയാലേ പാലാഴി വെള്ളത്തിൽ മുങ്ങി നിന്നിടുന്ന നീലാഭമായോരു ശൈലം പോലെ മേവി നിന്നിടുന്ന ദൈവതം തന്നെ ഞാൻ കൈവണങ്ങിടുന്നേൻ കാത്തുകൊള്ളുവാൻ. ചെറുശ്ശേരി എവിടെ വെച്ചാണ് കൃഷ്ണഗാഥ എഴുതിയത്? കിഴക്കേക്കര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ചാണെന്നും പഴയ കോവിലകത്ത് വെച്ചാണെന്നും സങ്കല്പമുണ്ട്. കിഴക്കേക്കര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചെറുശ്ശേരി കൃഷ്ണഗാഥ ഓലയിൽ എഴുതുന്ന ഒരു ഛായാചിത്രമുണ്ട്. ചിറക്കൽ കിഴക്കേ കോവിലകത്തിന് മുന്നിൽ സമീപകാലത്ത് ചെറുശ്ശേരിയുടെ ഒരു പ്രതിമ ഉയർന്നു. സുനിൽ തിരുവാണിയൂർ എന്ന ശില്പിയുടെ ഭാവനയിൽ വിരിഞ്ഞ ചെറുശ്ശേരി. രവീന്ദ്രവർമ്മ രാജ ചെറുശ്ശേരി പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് ചെറുശ്ശേരിയെക്കുറിച്ചെഴുതിയ ഒരു ചെറു കവിത വായിച്ചു. കൃഷ്ണഗാഥയ്ക്കൊത്ത കാവ്യ ഗ്രന്ഥം ചെറ്റില്ല സംശയം മറ്റില്ലാതു ചൊന്നാൽ തെറ്റില്ല സർവരും കേട്ടിട്ടില്ലേ സാഗരത്തോടുപമിക്കുവൻ സാഗരം ആകാശ തുല്യം ആകാശം മാത്രം. കൃഷ്ണഗാഥ രചിച്ചതിനെക്കുറിച്ചുള്ള ഐതിഹ്യപ്രസിദ്ധമായ കഥയും ചിറക്കൽ രാജവംശവുമായി കൃഷ്ണഗാഥയ്ക്കുള്ള ബന്ധവും രവീന്ദ്രവർമ്മ രാജ പറഞ്ഞു തന്നു. എങ്ങനെ കൃഷ്ണഗാഥ എഴുതി എന്നതിനെ പറ്റി രസകരമായ ഒരു കഥയുണ്ട്. അവർ രണ്ടുപേരും കൂടി ചതുരംഗം കളിക്കുകയാണ്, രാജാവും ഉദയവർമ്മയും ചെറുശ്ശേരിയും. അപ്പോൾ രാജാവ് തോക്കാനായി, തോക്കാനായപ്പോൾ ഒരു കരു നീക്കിയാൽ, ഒരാളെ നീക്കിയാൽ രാജാവ് ജയിക്കും. അവിടെ കെട്ടിളമ്മ, കെട്ടിളമ്മ എന്ന് പറഞ്ഞാൽ നായർസ്ത്രീകളെ കല്യാണം കഴിക്കുമ്പോഴാണ് കെട്ടിളമ്മയാകുക, അല്ലെങ്കിൽ തമ്പുരാട്ടി. ഇപ്പോഴേക്കാൾ കുറച്ച് കാലമായിട്ടേ തമ്പുരാട്ടി വരെ കഴിക്കൂടില്ല, കഥയും നായർ വിവാഹമാണ്. അപ്പോൾ അടുത്ത് കെട്ടിലമ്മ ഒരു കുട്ടി ഉറക്കുന്നുണ്ട്, മകളെ. അപ്പോൾ കെട്ടിലമ്മക്ക് അറിയാം, കെട്ടിലമ്മക്കും ചതുരംഗം അറിയാം, ഈ ആളെ നീക്കിയാൽ, രാജാവ് നീക്കിയാൽ ഭർത്താവ് ജയിക്കും, പക്ഷേ കളിയിൽ പുറമേ നിന്ന് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അപ്പം കെട്ടിലമ്മ എന്ത് ചെയ്തു, ഒരു താരാട്ട് പാട്ട് പാടി. താരാട്ട് പാടും പോലെ പാടി രാജാവ് ആളെ ഉന്തി ജയിച്ചു. അപ്പോൾ രാജാവിന് ആ ഈണം, ആ ട്യൂൺ വളരെ ഇഷ്ടമായി. അപ്പോൾ ചെറുശ്ശേരിയോട് പറഞ്ഞു, ചെറുശ്ശേരി, ഭഗവാനെ പറ്റി, കൃഷ്ണനെ പറ്റി ഈ മട്ടിന് ഒരു കാവ്യം രചിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഉദയവർമ്മയുടെ ആജ്ഞപ്രകാരമാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത്. ഈ മഞ്ചരി വൃത്തം എന്ന് പറയുന്നു, നമ്മൾ ഗാഥ കൃഷ്ണഗാഥ എന്നുള്ളത് കൊണ്ട് ഗാഥാവൃത്തം എന്ന് പറയുന്നു. ശരിക്ക് വ്യാകരണ പ്രകാരം മഞ്ചരി വൃത്തമാണ്. അപ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ട്, അത് ഉദയവർമ്മ പറഞ്ഞിട്ടാണ് എഴുതിയതെന്നുള്ളതിന്, പാലാഴി മധുതൻ പാലിച്ചു പോരുന്ന
കോലാധീനാഥനൂതയേ വർമ്മൻ ആജ്ഞേയച്ചെയ്കയാൽ അജ്ഞേനായുള്ള ഞാൻ പ്രാജ്ഞേനെന്നിങ്ങീനെ ഭാവിച്ചിപ്പോൾ